നമുക്ക് ക്ലാസ് എടുക്കുന്നത് കേരളക്കരയിൽ വളരെ പ്രഗത്ഭനായ പ്രഭാഷണ ലോകത്ത് ഏറ്റവും വലിയ നക്ഷത്രം എന്ന് പറയാം അപൂർവ്വതിയായി സ്വതപ്രസന്ന വാക്കുള്ള ഉസ്താദ് അവർകളാണ്. നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് സിദിയ അറബി കോളേജിൽ നിന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് വിസിറ്റിംഗ് പ്രൊഫസറാണ്. നമുക്ക് കിട്ടാറുള്ളൂ ക്ലാസ്സെടുക്കാൻ. നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം നല്ലൊരു അവസരമാണ്. അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസമാക്കിയൊന്നും കൊടുക്കട്ടെ. നമ്മളൊക്കെയും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതിലുപരി കേൾക്കുന്നത് പകർത്താനുള്ളൊരു മനസ്സുകൂടി നമ്മൾ കാണിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂറബി ഉസ്താദിനെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി വളരെ ആദരമോടെ ക്ഷണിച്ചോളൂ. നമ്മിലുള്ള രോഗികൾക്ക് മുഴുവനും അള്ളാഹു ശിഫ നൽകി നമ്മളില്ലാത്ത നമ്മുടെ വീട്ടിലെ മക്കളെയും കുടുംബത്തെയും ഇണകളെയും വേണ്ടപ്പെട്ടവരെയും മാതാപിതാക്കളെയും നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ നോക്കുന്ന നമ്മൾ പരിചരിക്കുന്നതിനപ്പുറം അള്ളാഹു സംരക്ഷിച്ച് അവൻ്റെ മലക്കുകളുടെ സാമീപ്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് മുഴുവനും അള്ളാഹു മഹ്ഫിറത്തും റഹ്മത്തും സലാമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരന്മാർ, ഒരു ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം മുമ്പ് റഹീം ഉസ്താദ് പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ. ആകെ ഈ മാർച്ച് മാസത്തിൽ കിട്ടിയ കുറച്ച് ഫ്രീഡം, അത് ഞാൻ എന്നെ തങ്ങൾ നിർബന്ധപൂർവ്വം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരാം. തങ്ങൾ ഈ പറഞ്ഞതിന് തങ്ങളുടെ കൂടെ ഞാനിങ്ങനെ കറങ്ങി നടക്കും, അതിന് മാത്രമേ എന്നെ പറ്റൂ, അതിന് മാത്രമേ എൻ്റെ പേരിൽ ഒരു ഉത്തരവാദിത്വമായിട്ട് അത് മാത്രമേ ഏൽപ്പിക്കാവൂ, വേറെ ഒന്നും ചെയ്യരുത് എന്നൊരു നിർബന്ധം ഞാൻ പിടിച്ചിരുന്നു. ആദ്യമൊക്കെ റഹീം ഉസ്താദിന് ഒത്തു നിന്നെങ്കിലും പിന്നെ എല്ലാം അങ്ങോട്ട് തിരിച്ച് നേരെ പറഞ്ഞു പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ശരി എന്താ കേട്ടോ. അവസാന ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ വെച്ചല്ലേ ഹറന്നു വെച്ചല്ലേ അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. ശരി അങ്ങനെ ആവട്ടെ എന്ന് കരുതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്തായാലും ഞാൻ തുടക്കത്തിലൊന്ന് പറയാം, ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അത്ര നല്ലതല്ലെങ്കിലും
നമ്മുടെ ഈ ഗ്രൂപ്പിനൊരു പ്രത്യേകത നമ്മളിപ്പോ തുടക്കത്തിൽ തന്നെ റഹീം ഉസ്താദ് പറയുന്നത് ജിദ്ദയിൽ നിന്നും വന്നിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ കഴിയില്ല. ജിദ്ദ എയർപോർട്ടിലൊക്കെ വന്നാൽ മണിക്കൂറുകളോളം അവിടെ കിടന്ന് ഇടങ്ങിയതായിട്ട് ഇറങ്ങി വരാറുണ്ടോ? മണിക്കൂറുകളോളം റഹീം ഉസ്താദ് ഒരുപാട് പേര് പറയാറില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ സ്ഥിരം ഒമ്പരയ്ക്ക് റഹീം ഉസ്താദിന്റെ കൂടെ ഇവിടെ നിന്നൊന്ന് കര കയറി കിട്ടിയ നമ്മളെ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ എയർപോർട്ടിനകത്ത് വന്നത്. പക്ഷെ എയർപോർട്ടിൽ നിന്നിട്ട് എമിഗ്രേഷനൊക്കെ വളരെ ഒരു അരമണിക്കൂറിനകത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കൈ നമ്മുടെ ഈ ബഹുമാനെ നൽകുമാറാകട്ടെ. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴും അന്ന് അൾട്ടിമേറ്റ് ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ വന്നെങ്കിലും അന്ന് അതിന്റെ അമീറും ഇതേപോലെ തന്നെ പറയണ്ടേ, അത്ഭുതകരമായിട്ട് ജിദ്ദയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയത്. ആ ഇറങ്ങാനുള്ള അന്നത്തെയും കാരണം ഞാനടക്കമുള്ള ഞങ്ങൾ അഞ്ചു ഉലമാക്കണമെന്നുണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് ഈ തങ്ങളുള്ളത് കൊണ്ട് ആ താപത്താരെയും ബാക്കി നോക്കുന്നത് എല്ലാ വഴികളും അങ്ങനെ ഉണ്ടാകും. മാത്രമല്ല മുത്തുനബിയോട് വല്ലാത്തൊരു സ്നേഹം. അതുകൊണ്ട് ഞാൻ തിരക്കിനിടയിലും തങ്ങളെ ഒട്ടി ഇങ്ങനെ പോകാനുള്ള കാരണം നബിയെ പറഞ്ഞ മകനെയും മദീനയിൽ ചെല്ലുമ്പോൾ മകനെയും മദീനയിൽ ചെന്ന് അവിടെ ആ ഹദറത്തിലെത്തിയ പിന്നെ ആണ് പിടുത്തം കൊള്ളു, പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ ആരും ആ മനസ്സിനകത്തുണ്ടാകാതെ ആ മദീനയിൽ പുണ്യ റൗദയുടെ മുമ്പിലൊക്കെ നിന്ന് ശരീരമൊക്കെ കൊണ്ട് പോരി തിരിച്ചൊരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തിന്റെ വീട് നോട്ടോ റബ്ബിന്റെ സഹായമൊക്കെ ഈ മഹാനിലൂടെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളതും അത്രല്ല ഇത്രയും ഫ്രീഡമായി നമ്മളോടൊക്കെ ഇടപെടുന്ന ഇത്രയും വലിയ സ്ഥാനത്തുള്ളത് ഏകദേശം 10 വർഷത്തിനധികമായി ഞങ്ങളുടെ ഈ അടുപ്പം തുടങ്ങിയത്. ഏറ്റവും വലിയ അടുപ്പം ഞങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സമീപനം ഒരു ശൈലിയൊന്നും ഇതുവരെയും മറ്റൊരു ഗ്രൂപ്പിന്റെ മുമ്പിലും ഞാൻ കണ്ടില്ല തങ്ങളിൽ. അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ നമ്മളോട് കാണിക്കുമ്പോൾ അത് ഖൈറ് തന്നെയാണ്. അള്ളാഹു അവരുടെ മറക്കത്ത് കൊണ്ട് നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് ഗ്രൂപ്പുകള് ഒരുപാട് അമീറന്മാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധം പറയരുതെന്ന് അദ്ദേഹം പറയണമെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിലും ഇടപെടാതെയുള്ള ആ സമീപനവും ആ രീതി നമ്മൾ തന്നെ മനസ്സിലാക്കില്ല. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാത്ത എല്ലാം നേരത്തെ ആ പരിചരിച്ച് ആ പദം വന്ന ഒരു ശൈലി അതൊക്കെ സുന്ദരം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഇതിന് പകരം നമ്മളൊക്കെ നയിച്ചു കൊണ്ടുപോയി ഈ അമലുകളൊക്കെ ചെയ്യിപ്പിച്ച് ഇതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചതിന് പകരം അള്ളാഹു വിവാദത്തിന്റെ പരിശ്രമം നടത്തുന്ന അടിമകൾക്ക് നൽകുന്ന സ്വർഗം അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദ്വായിലൊക്കെ എപ്പോഴും അദ്ദേഹത്തെയും തങ്ങളെയൊക്കെ നമ്മൾ ഓർക്കണം. എനിക്കും ബാധ്യത ഉണ്ട്, നിങ്ങൾക്കും ബാധ്യത ഉണ്ട്. കാരണം നമുക്ക് ഈ ഹൈറൊക്കെ കിട്ടാൻ ഇവരൊക്കെ ഒരു കാരണക്കാരാണ്. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നമ്മളിപ്പോ ഉള്ളത് മക്കയിലാണ്, ഹറമിലാണ്. മക്കയിലെന്നല്ല, മക്കത്തുൽ മുക്കറമ, നമ്മൾ വരുമ്പോ തന്നെ പേര് ചെയ്യുന്ന മക്കത്തുൽ മുക്കറമാണ്. ബഹുമാന്യമായ മക്ക, ഏറ്റവും പരിശുദ്ധമായ മണ്ണ്. ഇത് ഇതിനപ്പുറം ഭൂമിയിൽ ഒരു സ്ഥലത്തും ചവിട്ടാൻ ഒന്നുമില്ല. ഏറ്റവും പവിത്രമായ മണ്ണാണ് ഈ മണ്ണ്. പ്രവാചകന്മാരിൽ അധിക പേരും ചവിട്ടിയ മണ്ണാണ് ഈ മണ്ണ്. നമ്മളാ തവാഫ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ തന്നെ പല പ്രവാചകന്മാരും വിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മളാ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് മത്താഫ് എന്ന് പറയും. ഈ മത്താഫ് എന്ന് പറയുന്ന ആ പവിത്രമായ ഭൂമിയുടെ ഉള്ളറയില് പല പ്രവാചകന്മാരുടെയും സ്വർഗീയ മണിയറകൾ അള്ളാഹു തആല തീർത്തിട്ടുണ്ട്. അത്ര പരിശുദ്ധമായ മണ്ണിലാണ്. ഇനി ഭൂമിയിൽ ഇതുപോലെ ഒരു സ്ഥലം വേറെ ഇത്രയും പവറുള്ള സ്ഥലം. നമ്മളാ മക്കയെ കഴിവയെ കുറിച്ചൊന്നും നമ്മള് കേട്ടതിനേക്കാളും മറിഞ്ഞതിനേക്കാളും ഒരുപാട് വിവരങ്ങളുണ്ട്. ഈ കഴിവ എവിടെ നിൽക്കണെന്ന് അറിയാം? എവിടെ? ഭൂമിയുടെ ഏറ്റവും മധ്യം അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കഴിവയുടെ നേരെ മുകളിലോട്ട് പോയാൽ അതേ രീതി പോകും. ഒരു സങ്കല്പിച്ച് നോക്കിയ ഒരു നൂല് വലിച്ചിട്ട് ആ നൂല് അതേ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി അതേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പോയ ഒന്നാം ആകാശം കഴിഞ്ഞ്, രണ്ടാം ആകാശം കഴിഞ്ഞ്, മൂന്നാം ആകാശം കഴിഞ്ഞ്, നാലാം ആകാശത്ത് അതേ കഴിവയുടെ സ്ഥാനത്ത് ഒരു പള്ളിയുണ്ട്. ബൈത്തുൽ മഴമൂടുന്ന പള്ളിയുടെ പേര്. ഇത് മലക്കുകളുടെ പള്ളിയാണ്. ഇതിന് മലക്കുകളുടെ കഴിവ് എന്ന് പറയാം. ഈ കഴിവ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേരെ കഴിവയുടെ മുകളിലാണ്. ഒരൊറ്റ തവണ 70,000 മലക്കുകൾ ആ പള്ളിയിൽ കയറുന്നുണ്ട്. ആ പള്ളിയിൽ 70,000 മലക്കുകൾ കയറിയിട്ട് രണ്ടാമത് ഒരു തവണ കൂടി അവർക്ക് ആ പള്ളിയിൽ കയറാൻ അവസരമില്ല.
ആവർത്തനം വരുന്നതിന് മുമ്പ് ലോകം അവസാനിക്കും. അങ്ങനെ ഓരോ സമയത്തും 70,000 മലക്കുകൾ വെച്ച് കയറി ഇബാദത്തെടുക്കുന്ന ബൈത്തുൽ മഴമോർ എന്ന പള്ളി നമ്മുടെ കഅബയുടെ നേരെ മുകളിലാണ്. ഇനി ആ ബൈത്തുൽ മഴമോർ എന്ന് നേരെ മുകളിലേക്ക് പോയാൽ അഞ്ചാനാകാശം, ആറാനാകാശം, ഏഴാനാകാശം, ഏഴും കഴിഞ്ഞ് പിന്നെ അതിനപ്പുറം കുർസി എന്ന ഒരു ലോകമുണ്ട്. അതിനപ്പുറം ബഹറന്നൂർ എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. ഇതൊക്കെ അന്നാടെ ലോകമാണ്. ഒക്കെ ഇവിടെ വെച്ച് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ പ്രകാശത്തിന്റെ സമുദ്രം എന്നൊക്കെ പറയുന്ന ഒരു ലോകം. അതിനും അപ്പുറം അള്ളാടെ അർശ് എന്നും പറഞ്ഞൊരു ലോകം. അർശ് നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അർശ്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരു ആയത്ത് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ അർശിനെ കുറിച്ചാ പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർളു മൻ ദല്ലദി യസ്മഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർളു വലാ യഖൂദുഹു ഹിഫ്ളുഹു മാ ഹുവൽ അലിയുൽ അലീം എന്ന് പറയുന്ന ഈ അർശ് നമ്മുടെ ഈ കഅബയുടെ കറക്റ്റ് മുകളിലാണ്. ആ അർശ് അല്ലാഹുടെ രാജകീയ സിംഹാസനമാണ്. നമ്മളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. നാളെ മഹ്ശറയില് അള്ളാഹു ആ അർശിനെയൊക്കെ കൊണ്ടുവരും നമ്മുടെ മുമ്പിൽ. അതൊക്കെ കാണാം. അതിന് ലക്ഷക്കണക്കിന് കമാന പന്തലുകളുണ്ട്. നമ്മളിങ്ങോട്ട് കടന്നു വന്നപ്പോ റഹീം ഉസ്താദ് മക്കയുടെ ഹറമിന്റെ കമാനം കാണിച്ചു തന്നല്ലോ. ഇതേപോലെ ഈ അർശിന് കമാന പന്തലുകളുണ്ട്, ലക്ഷക്കണക്കിന് കമാന പന്തലുകളുണ്ട്. ഈ ഓരോ കമാനവും സുറാദിക്കുന്നതിന്റെ പേര്, ഈ ഓരോ സുറാദിക്കുകളും പിടിച്ചു നിൽക്കുന്നത് കോടിക്കണക്കിന് വരുന്ന മലക്കുകളാണ്. ഇങ്ങനത്തെ ഒരു രാജകീയ സിംഹാസനം ഉണ്ടല്ലോ. ഈ രാജകീയ സിംഹാസനം നമ്മുടെ കഅബയുടെ കറക്റ്റ് മുകളിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കിയാൽ ആ അർശിന്റെ നേരെ താഴെ വരും ബൈത്തുൽ മഴമോർ എന്ന മലക്കുകളുടെ കഅബ പള്ളി. അതിന്റെ നേരെ താഴെ വരും നമ്മുടെ പരിശുദ്ധമായ കഅബ. ഏതായി കഅബ? രാജാവിന്റെ കൊട്ടാരമാണ്, അല്ലാഹുടെ കൊട്ടാരമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രജയാകുന്ന ഞാൻ ചെല്ലുന്നു എന്നൊരു രീതിയിൽ ചെല്ലണം. ആ കഅബും ആ കഅബയുടെ ഓരത്ത് വെച്ച ഒരുപാട് ദുആകൾ പിറന്നത് തന്നെ മഹാനായ നമുക്കിപ്പൊ ഈ പറഞ്ഞു വരുമ്പോ ഇവിടെ എത്തുന്നൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഒരു 55,000 രൂപ നമ്മൾ മുടക്കിയപ്പോ നമുക്ക് സുഖമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു 55,000 രൂപ മുടക്കാൻ തയ്യാറായപ്പോ ഒരു തുള്ളി വീർക്കാതെ നമ്മൾ ഈ മണ്ണിലെത്തി അല്ലേ. എന്തൊരു സുഖത്തിലാണ് നമ്മൾ എത്തിയത്. നമ്മള് വീട്ടുകാരെ കണ്ടു, എല്ലാരോടും കെട്ടിപ്പിടിച്ചു, സലാം പറഞ്ഞു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്തി. അവിടെ നമ്മളെ നയിക്കാൻ ആളുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. നമ്മൾ എല്ലാ ദുആയിലും അവരെ ഉൾപ്പെടുത്തണം, അതിന് കാരണമാണ്. അവിടെ നമ്മളങ്ങോട്ട് ഏകദേശം 6 മണിക്കൂർ മാത്രം യാത്ര ചെയ്ത് സുഖകരമായി ജിദ്ദയിലെത്തി. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറത്തെ ചെറിയ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായി ഇവിടെ എത്തി. ആദ്യമായി കഅബ കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടു തീർത്തു. അതുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് ഇതിന്റെ ഒന്നും മഹിമ അറിഞ്ഞെന്ന് വരൂല. ഇതൊക്കെ ഓരോരുത്തരും കൊതിച്ച് കാത്തിരിക്കെ ഒന്ന് കഅബയിലെത്താൻ, ഒന്ന് കഅബയുടെ കില്ല പിടിക്കാൻ, ഒന്ന് അവിടെ എത്തി പൊട്ടിക്കരയാൻ, അവിടെ ഒന്ന് ചെന്ന് ദുആ ചെയ്യാൻ. ഒരുപാട് പേര് സ്വപ്നം കാണേ, ആർക്കും അവസരമില്ല ഇതിനൊന്നും. നമുക്കും ആരും ആ ഒരു അര ദിവസം കൊണ്ട് അല്ലാഹു ഈ ഭാഗ്യം തന്നു. അബ്ബാദ് ബിൻ അബ്ബാദ് എന്ന ഒരു വലിയ മഹാൻ ഈ കഅബയിലെത്തി. കഅബയിലെത്തിയിട്ട് അദ്ദേഹം പറയേ, എന്നെ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു അടിമയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ മണ്ണിലാണ് അള്ളാഹു എത്ര എളുപ്പത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചത്. അപ്പൊ അമ്മ നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്ന് മനസ്സിലാക്കണം. കഅബ മുഴുവൻ തവാഫ് ചെയ്തു. ഇന്നത്തെ കഅബ അല്ല, അന്നത്തെ കഅബ. പൊടി പടലങ്ങൾക്കിടയിലൂടെ തവാഫൊക്കെ ചെയ്തു മസ്ജിദുൽ ഹറാമിന്റെ ഓരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ദൂരെ നിന്ന് മരുഭൂമിയുടെ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു രൂപം കണ്ടു. എന്താണ് ആ രൂപം എന്ന് മനസ്സിലായില്ല, വളരെ ദൂരെ നിന്നിട്ടാണ്. അപ്പൊ കുറെ നേരം ശ്രദ്ധിച്ചു നോക്കി, ഇത് എന്താ ഈ രൂപം എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ രണ്ട് കൈകൾ ഭൂമിയിൽ പിടിച്ച് രണ്ട് കാൽമുട്ടുകളും അതേപോലെ ഭൂമിയുടെ ഈ മക്കയുടെ മണ്ണിലേക്ക് ചേർത്ത് പിടിച്ച് എഴഞ്ഞെഴഞ്ഞു കൊണ്ട് ഒരു പാവപ്പെട്ട അള്ളാഹുടെ അടിമ വരെ നടക്കുന്നില്ല. ഇന്നലെ നമ്മൾ തവാഫ് ചെയ്തപ്പോ കണ്ട രണ്ടുമാക്കി തോന്നിയില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം, ഈ കഅബയോടുള്ള പമ്പ്, ഈ കഅബയുടെ ഓരത്ത് വന്ന് എന്നെ കണ്ടുകൊണ്ട് ആ കഅബ കണ്ട് റബ്ബിലേക്ക് ആ കഅബയുടെ ഓരത്ത് നിന്ന് പൊട്ടി വീണുകൊണ്ട് ദുആ ചെയ്യാനുള്ള എന്റെ ആഗ്രഹം, അള്ളാഹുടെ പരിശുദ്ധമായ സ്വർഗം ഈ കഅബയുടെ ഓരത്ത് വന്ന് ചോദിച്ചു വാങ്ങാനുള്ള എന്റെ ആ ത്വര അത്യാഗ്രഹം ഈ 10 വർഷമൊന്നും എനിക്കൊരു ദൂരമാക്കി തോന്നിച്ചില്ല. അതുകൊണ്ട് അതെനിക്കൊരു വിഷയമേ ഇല്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു ദൂരമേ അല്ലാന്ന് അബ്ബാദ് ബിൻ അബ്ബാദ് തങ്ങളോട് തിരിച്ചു
പറഞ്ഞ് സലാം പറഞ്ഞിട്ട് ഈ അടിമ എഴഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബയുടെ ഓരത്തെത്തി ഈ കഅബം തവാഫ് ചെയ്യുന്നത് കണ്ട് അന്തം വിട്ട് നിന്നുപോയെന്ന് മഹാൻ തന്നെ വിവരിക്കുമ്പോ അവരത്രയും കഷ്ടപ്പെട്ടു വന്ന കഅബയിലേക്കാ നമ്മൾ വളരെ സുഖകരമായി എത്തിയത്. പക്ഷെ നമ്മൾ അതിന്റെ ഗൗരവം അറിയില്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അബ്ബാദ് ബിൻ അബ്ബാദ് തങ്ങൾ ഇത് മൂന്ന് വട്ടം ചൊല്ലിയിട്ട് ബിസ്മിൻ ചൊല്ലി വലത് കാലു വെച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിൽക്കുന്ന ചൊല്ലി വീട്ടിനകത്തേട്ടൻ കയറിയ ആ വീട്ടിനകത്തുള്ള ദാരിദ്ര്യം അല്ലാഹ് മാറ്റിത്തരും. നബി മുഹമ്മദ് എല്ലാ പ്രശ്നങ്ങളും മാറും. ഇതൊരു സ്വഹാബി അനുഭവം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ദാരിദ്ര്യമായിരുന്നു. വീട് പട്ടിണിയില്ല, ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും, പക്ഷെ ജോലിയൊന്നും കൃത്യമായി കിട്ടാറില്ല. അങ്ങനെ വീട്ടിലെത്തുമ്പോ മക്കള് വിശന്നിട്ട് കരയെ, പച്ചവെള്ളം കുടിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, അങ്ങനെ മടുത്ത് കരയെ. അവസാനം നബിയുടെ മുമ്പിലെത്തി. നബിയുടെ മുമ്പിലെത്തിയ പരാതികൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുമല്ലോ. നബിയുടെ മുമ്പിലെത്തിയിട്ട് സങ്കടം പറഞ്ഞ് മുഹമ്മദ് നബിയെ, എന്റെ വീട് പട്ടിണിയിലാണ് മുത്ത നബിയെ, വീട്ടിൽ നിന്നിട്ട് ജോലിക്ക് ഇറങ്ങിയാൽ നല്ലൊരു ജോലി പോലും കിട്ടുന്നില്ല, എന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് എപ്പോ പുറത്തിറങ്ങിയാലും തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുമ്പ് ആ വീട്ടിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു. അങ്ങനെ ഓതി 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 പതിവാക്കാൻ പറഞ്ഞു. ആ സ്വഹാബി പറയേ, നബി പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അങ്ങനെ ചൊല്ലിയിട്ട് അധിക നാളെ ചെല്ലേണ്ടി വന്നില്ല, കുറച്ചങ്ങോട്ട് ചൊല്ലി കഴിഞ്ഞപ്പോ തന്നെ അള്ളാഹു എനിക്ക് റിസ്ഖിന്റെ വാതിലുകളെ തുറന്നു തന്നു. എന്റെ വീട് വിശാലമാണ്, എന്റെ വീട്ടിലെ ഭക്ഷണം വിശാലമാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വേണ്ട റിസ്ഖുമായിട്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറാറില്ല. അതിന് മാത്രം അത്ഭുതമായ അനുഭവം ഈ സൂറത്തുൽ ഇഖ്ലാസിലൂടെ എനിക്ക് കിട്ടിയെന്ന് ഈ മഹാനായ സ്വഹാബി അനുഭവം ലോകത്തെ പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരായാലും സഹോദരങ്ങളായാലും നമ്മുടെ വീട്ടിലെ വൈഷമ്യങ്ങളും ഈ പറയപ്പെട്ട ദാരിദ്ര്യവും കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പത്ത് വർഷം കൊണ്ട് അള്ളാഹുടെ അടിമ പരിശുദ്ധമായ കഅബയിലേക്ക് എത്തിയെങ്കിൽ ആ കഅബയാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തന്നത്. അതുകൊണ്ട് മാറ്റു കുറഞ്ഞു പോകരുത്, തീരെ ചെറുതായി പോകരുത്. കഅബയുടെ കില്ലയും ക്രിസ്വയൊക്കെ കണ്ടില്ലേ, ഓരങ്ങളിൽ ഓരോരുത്തർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയെ, എന്തൊക്കെ നിലവിളികളാണ്. ഇന്നലെ ഞാൻ അതിന്റെ ഓരത്തെത്തിയിട്ട് ഒരു സൈഡിൽ റുക്കുൽ ഇമാനിയുടെ കുറെ ഇപ്പുറത്തായിട്ട് എന്റെ മുഖം ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുമ്പോ അറിയാതെ ഞാൻ കരഞ്ഞു പോയി. വല്ലായി ഞാൻ അറിയാതെ കരഞ്ഞു പോയി. ഇതിങ്ങനെ അങ്ങനെ അമർത്തി പിടിച്ചിങ്ങനെ നമ്മൾ ഓരോ ചിന്തയിലായിരിക്കുമല്ലോ, അങ്ങനെ റബ്ബിനെ ചിന്തിച്ച് റബ്ബിന്റെ പിന്നെ കൊട്ടാരമല്ലേ, അള്ളാഹുടെ മുമ്പിലല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ ആ വിനയാന്യത ഭാവത്തിൽ നിൽക്കുമ്പോ എന്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ ഈ പിന്നെ ഹോട്ടലിലുള്ളതാണോ മറ്റേതെങ്കിലും ഹോട്ടലിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല, ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. അവരുടെ ആ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സങ്കടം വന്നു. അവരെ മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചോനെ, എന്റെ പൊന്നു മക്കൾ ഒരാപത്തിലും പെടുത്തരുത് റബ്ബേ, ആ മക്കളെ കൊണ്ട് ഉപകാരം തരണേ റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മക്കളെ സന്തോഷമില്ലാതെ കാണിക്കരുത് റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സഹോദരിയോട് പൊട്ടാൻ തുടങ്ങിയിട്ട് ഞാൻ എന്റെ മക്കളെ ചിന്തിച്ചു. അതാ അവിടെ എത്തുമ്പോ അതൊക്കെ അങ്ങോട്ട് വരണം. വേറെ സഹോദരൻ വന്നിട്ട് ഈ ഫലസ്തീൻ, അതൊരു അറബിയാണെന്ന് തോന്നുന്നു, ഫലസ്തീനും അതുപോലെ തന്നെ ഈ സിറിയൊക്കെ വെച്ച് തന്നെ കൂട്ടി നിലവിളിച്ചുകൊണ്ട് ഞങ്ങളെ സഹോദരങ്ങളാണ്, ഞങ്ങളെ മക്കളാണ്, അറബിയിലെ ദ്വാ അദ്ദേഹത്തിന്റെ ദ്വാ. അതുകൊണ്ട് ഞങ്ങളെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ അല്ല, ഇതൊക്കെ അവസാനിപ്പിക്കണേ അല്ല, ഇവരൊക്കെ ഈ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാ. ഇങ്ങനെ ഓരോരുത്തർ അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടുമ്പോ എന്റെ സഹോദരിമാരോടും ഉമ്മമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ സഹോദരങ്ങളോടും പറയാറുള്ളത്, അള്ളാഹു തന്ന കുറച്ച് സമയം. നമ്മളിങ്ങോട്ട് വന്നപ്പോ നമ്മുടെ റഹീം ഉസ്താദ് പറഞ്ഞതുപോലെ ആകെ ഒരു 8 ദിവസേ നമ്മുടെ കയ്യിലുള്ളൂ, ഇനി ഒരവസരം ഈ മണ്ണിൽ അള്ളാഹു തരുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കേണ്ടത് മുഴുവനും റബ്ബിനോട് ചോദിക്കണം. ഇവിടെ വെച്ച് ഉത്തരം കിട്ടും, ഇവിടെ വെച്ച് ഉത്തരം കിട്ടാതെ അള്ളാഹു തള്ളേന്നല്ല. ഇവിടെ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ഈ കഅബ പിന്നീട് പുനർനിർമ്മാണം നടന്നു. ആദം നബിയുടെ കാലം കഴിഞ്ഞോ നൂഹ് നബിയുടെ കാലം കഴിഞ്ഞോ അങ്ങനെ കഴിഞ്ഞു വരുമ്പോ ഇബ്രാഹിം നബിയോട് അള്ളാഹു തആല കൽപ്പിച്ചു ഈ പള്ളി നിർമ്മിക്കാം. ഇബ്രാഹിം നബിയോട് പറയാൻ വേറെ കാരണം, അത് ഞാൻ ഇപ്പൊ വിവരിക്കുന്നില്ല, പിന്നീട് നമുക്ക് വിവരിക്കും. അങ്ങനെ ഇബ്രാഹിം നബി പരിശുദ്ധമായ കഅബയുടെ പണിയൊക്കെ പൂർത്തീകരിച്ചു. നമ്മളെ ഈ കഅബ ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് ഈ കഅബയുടെ ഓരത്ത് നിന്നിട്ട് ഒരു ദുആ ചെയ്തു. ഒന്ന് മോൻ ഇസ്മായിൽ നബി ഉണ്ട് കൂടെ, അവരെയല്ല നമ്മൾ ആ ഓട്ടവും നടത്തവും സ്വഭാവമറവേക്കെന്ന് ചിന്തിക്കല്ലേ. അവിടെ ആണുങ്ങൾ ഓടും, എന്തിനായി ഓടണേ, എന്തിനായി ഓടണെന്ന് അറിയോ? ആണുങ്ങൾ എന്തിനാ ഓടണം? ഈ മാമായൊക്കെ എന്തൊരു ഓട്ടമെന്ന് അറിയോ? എന്തിനായി ആണുങ്ങൾ കിടന്ന് ഓടുന്നത്? അവിടേക്കെല്ലാം വെള്ളത്തിന് വേണ്ടിയിട്ട് മകൻ കാലിട്ടടിക്കുമ്പോ
ഈ ഉമ്മയുടെ ഓട്ടമാണോടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടോടെ അത്തരത്തിൽ വെള്ളയില്ലാത്തൊരു മണ്ണായത് മനുഷ്യന്റെ ജീവന്റെ മനുഷ്യൻ പോകട്ടെ ഒരു പറവ പോലും പറന്നിവിടെ എത്തൂല്ല അങ്ങനത്തെ മണൽക്കാടാ ഇവിടെ ദുആ കൊണ്ടാ ഇതെല്ലാം മാറി കിട്ടിയത് ദുആ കൊണ്ട് മാത്രമാണ് ഈ മണ്ണിങ്ങനെയായി മാറിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ ഞാനത് വിവരിക്കും ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അല്ല ഉമ്മയെയും മകനെ ഇസ്മായിൽ നബിയുടെ പിന്നെ ഉമ്മയെയും കൊണ്ടുവന്ന് ഇവിടെ ആക്കി എന്നാലോചിച്ച് നോക്കണം നിങ്ങളെ പോലത്തെ ഒരു സ്ത്രീ നിങ്ങൾ ആ വർഗത്തിൽപ്പെട്ട സ്ത്രീ നിങ്ങളൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീ ഈ ഉമ്മമാരുടെ പ്രായമല്ല ഈ ഇരിക്കുന്ന ചെറിയ പെൺകുട്ടികളുടെ പ്രായം വരുന്ന പ്രായമുള്ള ഒരു സ്ത്രീയെയും അവരുടെ കുട്ടിയെയും കൊണ്ടുവന്നിട്ട് ഈ മണലിന്റെ മരുപ്പച്ചയിൽ കൊണ്ടുവന്ന് തള്ളിയാവുന്ന ആലോചിച്ച് നോക്കിക്കേ ഇവിടെ മനുഷ്യനില്ല ഇവിടെ വീടില്ല നമുക്ക് എന്തൊക്കെ സൗകര്യമുണ്ട് ഇതൊന്നുമില്ല ഇവിടെ വഴി തെറ്റിപ്പോലും ഒരു യാത്രക്കാർ ഇവിടെ വരൂല അങ്ങനത്തെ മണ്ണായത് ഒരു പറവകൾ പോലും പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ വെള്ളമില്ല പിന്നെ ഇവിടെ എങ്ങനെ വരിക ഇവിടെ എങ്ങനെ ജീവിക്കുക അതാണ് മക്ക ആർക്കും വേണ്ടാത്ത മണൽ അവളിങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലേ മറ്റേ ഫ്ലൈറ്റിന്റെ ഗ്ലാസിലൂടെ വിൻഡോയിലൂടെ താഴോട്ട് നോക്കുമ്പോ കാണുന്നത് അത്രയും മരുഭൂമിയും പാറകളും പർവ്വതം ഇത് തന്നെ ഇവിടെ വെറും പാറക്കാട് മൺകാട് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ കൊണ്ടുവന്ന് കുട്ടിയെയും തള്ളയും ഇവിടെ ഇട്ടു അത് ഇവിടെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാന്നുള്ള ചരിത്രം എന്തിനാ ഇവിടെ കൊണ്ടുവന്നേന്നറിയൂ ഒരു സമയത്ത് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയും നിങ്ങളെ മകൻ ഇസ്മായിലിനെയും ആ കുട്ടിയുടെ ഉമ്മയെയും കൊണ്ടുവന്നിട്ട് ഈ കാവയുടെ ഓരത്ത് കൊണ്ടിരുന്നു എന്നല്ല പറയാൻ കാരണം എന്താ എന്താന്നറിയോ ആർക്കെങ്കിലും പറയാമോ ഇല്ല അള്ളാഹുടെ മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ ജനിക്കണമെന്നുള്ളതാക്ക് നിർബന്ധമുണ്ട് നബി ആരെ പരമ്പരയിൽ പെട്ടതാ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ പെട്ട ആളാണ് അപ്പൊ ആ നബി ജനിക്കുന്നത് ഈ മക്കയിലാകണമെങ്കിൽ ആ കുടുംബ പരമ്പര നേരത്തെ മക്കയിലെത്തണം അതിനാണ് ഷാമിൽ നിന്ന് ഈ ഉമ്മയെയും മകനെയും അള്ളാഹു കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇബ്രാഹിം നബിക്ക് വല്ലാത്ത സങ്കടം കാരണം ഇണയാണ് പിന്നെ ഒന്ന് മകനാണ് കാത്തിരുന്ന് കിട്ടിയ മോനാണ് അതിനെ കാണാൻ പോലും മക്കളില്ലാത്ത പലരും ഇവിടെ ദുആ കൊണ്ടൊക്കെ വസിയാണ്ട് ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് ഇസ്മായിൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് ഒരാപത്തും അള്ളാഹു വരുത്താതിരിക്കുമാറാകട്ടെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മണലാരുണ്യത്തെ തള്ളി ഒരാളും ഇല്ലാന്നറിയ ഇബ്രാഹിം നബിക്ക് അപ്പൊ ഈ ഇസ്മായിൽ നബിയുടെ ഉമ്മ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയോട് നിങ്ങൾ അള്ളാഹുടെ കൽപ്പന പ്രകാരമാണോ എന്നെയും ഈ കുട്ടിയെയും ഈ മണലാരുണ്യത്തിൽ കൊണ്ട് തള്ളിയത് അതേപോലെ അള്ളാഹുടെ കൽപ്പനയാണ് അള്ളാടെ നിർത്തി എന്നാ പിന്നെ വിഷമിക്കേണ്ട ബക്കുളം പറഞ്ഞു അങ്ങനെ ഈ സഫാ മർവയുടെ അറ്റത്ത് അവിടെ കൊണ്ടുവന്ന് ആ മത്താഫിന്റെ സൈഡിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോകുമ്പോ കൈ ഉയർത്തി ഒരു ദുആ ചെയ്തു എന്താ ദുആ റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർബിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമു സ്സലാ واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ലോകം തിരിഞ്ഞത് ആ ദുആയില ഇബ്രാഹിം നബിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കാരണം മോന്റെ മുഖത്ത് നോക്കാൻ വയ്യ മോന്റെ മുഖത്ത് നോക്കിയാ പോവില്ല തിരിച്ച് അള്ളാഹ പറഞ്ഞ ഇനി ഇവിടെ നിൽക്കരുത് പോവാനാ പോകാൻ കഴിയില്ല മോന്റെ മുഖത്ത് നോക്കിയാ അതുകൊണ്ട് കളയാനും വയ്യ തിന്നാനും വയ്യ ഒരു വല്ലാത്ത ധർമ്മ സങ്കടത്തിൽ എത്തിയിട്ട് അവസാന റബ്ബിനോട് വിളിച്ച് പറഞ്ഞതാ റബ്ബന ഞങ്ങളെ രക്ഷിതാവേ ഇന്നി പടച്ചവനെ ജീവന്റെ കണിക പോലും ഇല്ലാത്ത ഒരു പറവയുടെ ചിതകടി ശബ്ദം പോലും ഇല്ലാത്ത ഈ മണലാരുണ്യത്തിന്റെ നടുത്തളത്തിലേക്ക് എന്റെ ജീവനായ മുത്തുമൂനെ ഞാനിതാ ഉപേക്ഷിക്കുന്നു റബ്ബേ അവന്റെ ഉമ്മയെയും അവന്റെ കൂട്ടായ അഭയമായി ഞാൻ തള്ളുന്നു റബ്ബേ ഇത് നിന്റെ തീരുമാനമാ ഇത് നിന്റെ കൽപ്പനയാ ഉപേക്ഷിക്കാൻ എനിക്കൊരൽപ്പം താല്പര്യമില്ല പക്ഷേ നിന്റെ തീരുമാനത്തിന് വഴിപ്പെടലാണ് ഒരടിമയുടെ ധർമ്മം റബ്ബേ അതുകൊണ്ട് ഇന്നി അസ്കന്തുമിൻ എന്റെ പൊന്നു മോനെ ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ് ഏതാ മണ്ണ് വിവാദം കൃഷിയില്ലാത്ത മണ്ണ ഭക്ഷണമില്ലാത്ത മണ്ണ വെള്ളമില്ലാത്ത മണ്ണ ജീവനില്ലാത്ത മണ്ണ
ആകെ പ്രതീക്ഷ നിന്റെ കഅബയുടെ ഓരത്താണെന്നാണ്, നിന്റെ പരിശുദ്ധമായ ഭവനമായ കഅബയുടെ ഓരത്താണ് എന്നൊരു സമാധാനം മാത്രമാണ്. ഇവിടെ വെള്ളമില്ല അല്ലാ, ഇവിടെ ഭക്ഷണമില്ല അല്ലാ, ഇവിടെ കൃഷിയില്ല അല്ലാ, അത് മുളയ്ക്കുന്ന മണ്ണല്ല അല്ലാ. മഹാമലകളാൽ ചുറ്റപ്പെട്ട ഭൂമിക, മൺകാടുകളാൽ പരവതാനിക്കപ്പെട്ട ഭൂമിക, അതുകൊണ്ട് റബ്ബേ ജനങ്ങളുടെ ശ്രദ്ധ ഈ പൊന്നുമോലിലേക്ക് തെറ്റിക്കണേ അല്ലാജേ. ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചിട്ട് ആ ജനങ്ങളെ എന്റെ മോനിലേക്ക് എത്തിക്കണം. കാരണം വെള്ളം കുടിക്കാതെ എന്റെ കുട്ടിക്ക് കിടക്കാൻ പറ്റൂല, ഭക്ഷണം ഇല്ലാതെ എന്റെ മോന് കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ തെറ്റിച്ചിട്ട് എന്റെ മോന്റെ അടുത്തവരെ കൊണ്ടുവരണം. എന്തിനാ പടച്ചോനെ ഞാൻ ഇതൊക്കെ പറയണെന്നറിയോ? ഈ മണ്ണ് ഭക്ഷണമുള്ള മണ്ണായ, ഈ മണ്ണ് വെള്ളമുള്ള മണ്ണായ, ഇവിടെ വരുന്ന ജനങ്ങൾ നിന്നെ ആരാധിക്കും, നിന്നെ ഇബാദത്ത് എടുക്കും. അതുകൊണ്ട് പടച്ചവനെ, വിഭിന്നമായ വ്യതിരക്തമായ സ്വാദുകളുള്ള ഭക്ഷണങ്ങൾ എന്റെ പൊന്നുപോലെയും ഇവിടെ ജീവിക്കുന്ന മനുഷ്യ മക്കളെയും നീ ഭക്ഷിപ്പിക്കണേ അല്ലാ. ഇതാണ് കഅബയുടെ ഓരത്ത് വെച്ച് ചെയ്ത ദുആയ്ക്കുള്ള പ്രത്യേകതകൾ. അന്ന് മുതലേ ദുആക്ക് ഇജാബത്ത്. ഈ ദുആയും കഴിഞ്ഞു കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് ഒരു ദുആയും ചെയ്തു, കുട്ടിക്കരഞ്ഞ് ഈ മകന്റെ ശ്രദ്ധ തെറ്റിയതിനു ശേഷം മറ്റൊരു ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബനാ വബഅത് ഫീഹിം റസൂല മിൻഹും. പടച്ചവനെ, എന്റെ ഈ മകനെ ഇവിടെ കൊണ്ട് നീ ആക്കാൻ പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയാം. എന്റെ മകനിലൂടെ ഒരു പ്രവാചകൻ ഇവിടെ ജനിക്കണം. ആരാത്? മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി ജനിക്കാനാണ് നീ എന്റെ മോനെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രവാചകനെ നീ ജനിപ്പിക്കുകയും ചെയ്യണേ പടച്ചോനെ. അപ്പൊ അള്ള മക്കയൊക്കെ ഇങ്ങനെ ആക്കിയതിന്റെ പിന്നിലുള്ള ചാലക ശക്തി ഒരേ ഒരു പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്ത് എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ദുആ ചെയ്തു. ദുആ ചെയ്തെന്നാ ജനങ്ങളുടെ ശ്രദ്ധ എന്റെ മോനിലേക്ക് എത്തിക്കണമെന്നല്ലേ. അതിനിടയില് ഇസ്മായിൽ നബി കാലിട്ട് അടിച്ചെടുത്തത് എന്താ പൊട്ടിയത്? അല്ലേ, കാലിട്ടടിച്ചപ്പോ ഒരു മലക്ക് ജിബിരിയിൽ വന്നിട്ട് ചിറക് കൊണ്ട് ആ ഭാഗം തട്ടിയെന്നു, ആ തട്ടിയ സ്ഥലം പൊട്ടിയിട്ട് അതിന്റെ ഉള്ളറയിൽ നിന്ന് ഉറവ പൊട്ടിയെന്നു. ആ സംസം വെള്ളം എന്തോ ആവട്ടെ, ഇത് എങ്ങനെ പൊട്ടിയാലും സംസം വെള്ളം പൊട്ടി ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. ജുറുഹും ഗോത്രം എന്ന് പറഞ്ഞൊരു ഗോത്രം ഇങ്ങനെ സഞ്ചരിക്കുക ഈ പ്രദേശത്തോടല്ലേ, അവരിങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സാധാരണ കച്ചവടത്തിന് ഷാമിലേക്ക് പോകുന്ന വഴിയായത്. ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയില് അവർക്കൊക്കെ വെള്ളദാഹം. അള്ളാഹുവോ കാരണം ഉണ്ടാക്കി, ഭയങ്കര വെള്ളദാഹം. വെള്ളം ഇങ്ങനെ ദാഹിച്ചിട്ട് എവിടെയും കിണറില്ല, എവിടെയും വെള്ളമില്ല. അങ്ങനെ വിഷമിച്ച് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നോക്കുമ്പോ മക്കയുടെ ഓരത്തായി പറവകൾ പറക്കെ. പറവകൾ അന്തരീക്ഷത്തിലൂടെ പറന്ന എന്ത് മനസ്സിലാക്കണം? അവിടെ വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കണം. വെള്ളം ഉള്ളോണ്ട പറവകൾ പറക്കും. അപ്പൊ ഈ സംസം വെള്ളം കണ്ടിട്ട് അവിടെ പറവകൾ പറക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ ജുറുഹും ഗോത്രം യാത്രാ സംഘമാണ്, കച്ചവട സംഘമാണ്, അവര് നോക്കിയപ്പോ പറവകൾ പറക്കി. അപ്പൊ അവിടെ വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. അവരെല്ലാവരും നേരെ ഈ മക്കയുടെ ഓരത്തെത്തി. അവരാ വെള്ളം അന്വേഷിച്ച് നേരെ ചെന്നു. വെള്ളം കുടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ചിരണ്ടുകൊണ്ട് മക്കയുടെ കഅബയുടെ ഓരത്തായിട്ട് ഒരു തള്ളയും ആ തള്ളയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പിപ്പിടിച്ചിരിക്കുന്ന ഒരു കുട്ടി. ഒരു കുട്ടി, ഒരു തള്ള. ഇവരെങ്ങനെ ഇവിടെ പെട്ടു? അവർക്ക് വെള്ളം വേണ്ടി വരും. അവരാ വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുത്തു. അവര് കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത്. ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലോ ഇതേപോലെ തന്നെ. നമ്മൾ ദുആ ചെയ്താലും അള്ളാഹു ഇങ്ങനെ ഓരോ കാരണത്തിലൂടെ ഉത്തരം തരും. നേരെ അവര് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നെടുത്ത് ഉമ്മാക്കും മോനും കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഒരു വെള്ളമുള്ള വിവരം ഇവരിലൂടെ മറ്റ് യാത്രാ സംഘങ്ങൾ അറിഞ്ഞു. അവരോരോരുത്തരെയായി യാത്രക്കിടയിൽ താവളമാക്കാൻ തുടങ്ങി. ഈ മക്ക
പിന്നെ അവിടെ താമസമാക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾ പെരുകാൻ തുടങ്ങി. ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലം, ഇവിടെ ജനത വിടവാക്കണം, എന്റെ മോനെയും അവന്റെ തള്ളയെയും ഇവിടെ ഒറ്റപ്പെടുത്തരുത് എന്ന ദുആയുടെ ഫലമായി അള്ളാഹു ഈ ഭൂമിയിൽ ജനങ്ങളെ കൊണ്ട് നിറച്ചു. അതുപോലെ തന്നെ ആ ആയത്തിന്റെ ബാക്കി വറുസഖുഹും മിന തമറാ, ഈ മണ്ണിൽ ജീവിക്കുന്നവരെ നല്ല നല്ല പഴവർഗ്ഗങ്ങൾ കൊണ്ട് നീ ഭക്ഷിപ്പിക്കണേ റബ്ബേ. ഇന്ന് ഇവിടെ കിട്ടാത്ത ഭക്ഷണം ഉണ്ടോ? ഇവിടെ കിട്ടാത്ത പഴങ്ങളുണ്ടോ? ഇവിടെ കിട്ടാത്ത വെള്ളമുണ്ടോ? ഇവിടെ കിട്ടാത്ത മധുരങ്ങളുണ്ടോ? ഇവിടെ കിട്ടാത്ത ടേസ്റ്റുകളുണ്ടോ? ഇത് കംപ്ലീറ്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കഅബയുടെ ഓരത്ത് നിന്ന് ദുആ ചെയ്തതിന്റെ ഫലമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനി ഇതുപോലെ ഒരു മണ്ണ് ലോകത്തിനെ നമുക്ക് ചവിട്ടാനില്ല എന്ന് പറയാം. മദീനണ്ട് കുത്തിനബി കിടക്കുന്ന മണ്ണ്, ഞാൻ ഇബാദത്തിന്റെ പർദീസ എന്ന കേന്ദ്രം വെച്ചിട്ട് പറയേ. മദീനയുടെ ശ്രേഷ്ഠതയൊക്കെ ഇൻഷാല്ലാ അറിയും ഉസ്താദോ, ആരെങ്കിലുമൊക്കെ നമുക്ക് പിന്നീട് പറയും ഇൻഷാല്ലാ. അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. ഇബാദത്തിന് ഇത്രയും പറ്റിയ മണ്ണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ നിമിഷവും അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ട് കൽബ്, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ പലതും കാണും, പലതും കേൾക്കും, അതൊന്നും വിമർശിക്കാനോ അങ്ങനെ ആണെന്നല്ല. എന്റെ സഹോദരിമാരും അങ്ങനെ ആരും ഉള്ളവരല്ല. നേരത്തെ വന്ന ഗ്രൂപ്പുകളിൽ നിന്ന് വെച്ച് ഞാൻ തന്നെ നമ്മളോട് തങ്ങളോട് പറഞ്ഞു, എല്ലാം പാവങ്ങളാണെന്ന് തോന്നുന്നു തങ്ങളെ. കാരണം നിങ്ങളുടെ ആ ശൈലിയും സമീപനം, ഒന്നിനൊരു പരാതിയൊന്നും പറയാത്തവരാ ഇതുവരെ. മറ്റതങ്ങനെയല്ല, ഇത്തിരി കുറഞ്ഞ പരാതി, ഇത്തിരി കൂടിയ പരാതി, അങ്ങോട്ട് തിരിഞ്ഞ പരാതി, ഇങ്ങോട്ട്, അതൊന്നുമില്ല നമുക്കിടയിൽ. അതൊന്നും ഇല്ലാത്ത നല്ല റാഗത. അപ്പൊ അതുകൊണ്ട് മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കും. നമ്മുടെ മനസ്സിനകത്ത് കെടുമ്പ് വന്നാൽ അല്ല ഈ കഴവയുടെ ഓരത്ത് നമ്മൾ ഓട്ടിക്കും എന്ന് പറഞ്ഞാൽ അല്ല നമ്മളെ വേണ്ടത്. നമ്മൾ നിലവിളിച്ചാന്ന് നോക്കൂല, നമ്മളെ കണ്ണുനീരല്ല കാണൂല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവതരമായി ശ്രദ്ധിച്ച് ആര് എന്ത് ചെയ്യുന്നു എന്നതല്ല, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കണ്ടിട്ട് കഴിവിന്റെ പരമാവധി ഖുർആനോദാനോ ദിക്റോ സ്വലാത്തോ ഹറമിലാണ് നമ്മുടെ സംസാരങ്ങൾ പോലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് വളരെ വൃത്തിയാക്കുക, വളരെ ഭംഗിയാക്കുക. കാരണം നഫീസത്തുൽ മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അറിയാലോ, നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ മിസ്രിൽ ജനിച്ച ഒരു മഹതിയാണ് മൈമൂനത്തുൽ മിസ്രിയ. അവരുടെ കല്യാണ സമയമായിട്ട് പോലും ഒരു ഭർത്താവിനെ നബിയിൽ നിന്ന് സ്വപ്നം കണ്ടിട്ട് ആ ഭർത്താവ് തേടിയെത്തി അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു, മിസ്രിലൊരു രാജകുമാരി ഉണ്ട് മൈമൂന, അവളെ പോയി കെട്ടാൻ പറഞ്ഞു, അവള് നിനക്കുള്ള ഇണയാണെന്ന് പറഞ്ഞു. ആ വിവരവും കേട്ട് സ്വപ്നവും കണ്ടിട്ട് തേടി പിടിച്ച് അന്വേഷിച്ചിട്ട് അവിടെ എത്തി മൈമൂനെ അന്വേഷിച്ചു വന്നപ്പോ നാട്ടുകാർ പറഞ്ഞു, ആ മൈമൂന ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും മലങ്കാടിലുണ്ടാവും, ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മലമടക്കുകൾക്കിടയിൽ നോക്കിയപ്പോ മൈമൂനത്തുൽ മിസ്രിയ എന്ന ചൊങ്കത്തിക്ക് നല്ല സൗന്ദര്യമുള്ള മഹതി, നല്ല തൊടുതൊടുത്ത കവളുള്ള, നല്ല ചുണ്ടുള്ള, നല്ല വശ്യതയുള്ള, സൗന്ദര്യമുള്ള, മാൻമിഴികളുള്ള സുന്ദരി കണ്ട പാടെ വിളിച്ചു പറഞ്ഞു, ഞാൻ അള്ളാഹുടെ മുത്തനബിയിൽ നിന്ന് സ്വപ്നത്തിലൂടെ അറിഞ്ഞു എന്റെ ഇണ നീയാണെന്ന്. അങ്ങനെ നിന്നോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹം ആലോചിക്കാൻ വേണ്ടിയിട്ടും വന്നതാണെന്ന് പറഞ്ഞു എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മഹദി തിരിച്ചു പറഞ്ഞു, മുത്തനബിയുടെ ഒരു സ്വപ്നം കണ്ടപ്പോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ എന്നെയും തേടി പിടിച്ചും ഓടിയിരിക്കെ നബി അങ്ങനെ ഒരു സ്വപ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ സ്വർഗത്തിൽ ആ ദുനിയാവിൽ ദുനിയാവിൽ മൈമൂനാക്ക് അങ്ങനെ ഒരു ഇണയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പടച്ച റബ്ബിനെയാണ്. ആ പടച്ച റബ്ബിന്റെ മുന്നിലെത്താൻ ഞാൻ കൊതിച്ചു നിൽക്കെ ഇതിനിടയിൽ ഒരു ഭർത്താവ്, ഇതിനിടയിൽ ഒരു കുടുംബം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുവിട്ട മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മലമടക്കുകൾ താണ്ടിയിട്ട് ഈ പരിശുദ്ധമായ കഅബയിലെത്തി. ഈ കഅബയുടെ ഓരത്തുള്ള പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു ബൈത്തും പാടിയിട്ട് ഇറങ്ങി, ഒരു ഓട്ടോടി ഒരുമിച്ചുകൂടി നിന്നവര് മുഴുവനും അന്താളിച്ച് നിന്നുപോയി. അത്തരത്തിൽ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് പടച്ചറമ്പിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ വാക്കേതെന്നറിയോ? എല്ലാരും നിലവിളിച്ചുകൊണ്ട് മക്കളെ നന്നാക്കണേ, കുടുംബം നന്നാക്കണേ, രോഗം മാറ്റി തരണേ, ഈ സ്വർഗം തരണേ എന്നൊക്കെ പറയുമ്പോ മഹദി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അണപൊട്ടി സ്ഥലകാലം മറന്നുകൊണ്ട് റബ്ബിനോട് വിളിച്ചു പറഞ്ഞ വിളി, ലൈസാ കസുദി മീനൽ ജീനാനി നേവീ മാ غير اني اريد هاني اراك ليس قصدي من الجنان نعيما غير اني اريد هاني اراك انا ارتون جندك നമുക്കൊന്നും ആലോചിക്കാൻ കഴിയൂല. അണപൊട്ടിക്കരഞ്ഞ് പറയേ, അല്ലാ മൈമൂനത്തുൽ മിസ്രിയ കുടുംബം വേണ്ടെന്ന് വെച്ചത് നിന്റെ സ്വർഗം കിട്ടാനല്ല. പടച്ച റബ്ബേ, പാതിരാത്രികളിൽ പോലും ഉറങ്ങാതെ മരം കോച്ചുന്ന മരവിച്ചു പോകുന്ന തണുപ്പത്ത് ഈ മൈമൂന നിനക്ക് വേണ്ടി തണുത്ത വെള്ളത്തിൽ ഉതുവെടുത്തുകൊണ്ട്
വിറവിറച്ചുകൊണ്ട് പാതിരാഭവനിൽ ലോകമറിയാതെ നിസ്കരിച്ച് സുജൂദിൽ വീണ് അണപൊട്ടിയതൊന്നും സ്വർഗത്തെ മോഹിച്ചിട്ടല്ല. സ്വർഗം മോഹിച്ചിട്ട് ഇന്ന് വരെ ഒരു അമലും ഈ മൈമൂല ചെയ്തിട്ടില്ല തമ്പുരാനെ. അങ്ങനെ സ്വർഗം മോഹിച്ചിട്ട് ഏതെങ്കിലും ഒരു അമൽ ഇവള് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിക്കല്ലേ അല്ലാ? നിന്റെ നരകം ഭയന്നിട്ട് ഒരു സുജൂദെങ്കിലും ഇവളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ അമൽ സ്വീകരിക്കരുതേ അല്ലാ. പടച്ചവനെ, ഞാൻ എന്റെ ആയുസ് മുഴുവനും സമർപ്പിച്ചത് എന്തിനെന്നറിയുമോ? ഞാൻ എന്തിനാണ് നോമ്പ് പിടിച്ചതെന്നറിയുമോ? ഞാൻ എന്തിനാണ് നിസ്കരിച്ചതെന്നറിയുമോ? ഞാൻ എന്തിനാണ് പാതിരാവുകളിൽ ഉറങ്ങാതെ സുജൂദ് ചെയ്തതെന്നറിയുമോ? ഞാൻ എന്തിനാണ് നിന്റെ പരിശുദ്ധമായ പുണ്യഗേഹമായ നിന്റെ കൊട്ടാരത്തിന്റെ ചാരത്തെത്തിയിട്ട് അണപൊട്ടി നിലവിളിക്കുന്നതെന്നറിയുമോ? അത് സ്വർഗം കിട്ടാനല്ല, സ്വർഗം മോഹിച്ചിട്ടല്ല, ദുനിയാവിന്റെ വിഷമം തീർക്കാനല്ല, മറിച്ച് നിന്നെ കാണാനാണ് റബ്ബേ, നിന്നെ ഒരു നോക്ക് കാണാനാണ് റബ്ബേ. എന്റെ മനസ്സ് നിറച്ച്, എന്റെ കണ്ണ് നിറച്ച്, എന്റെ ശരീരം കോൾമയിൽ കൊള്ളുന്ന തരത്തിൽ കുളിർത്തുകൊണ്ട് നാളെ 14 രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീതിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണ ശബളമായ ചേതോഹരമായ അമ്പളിമാമനെ കാണുന്ന പ്രതീതിയോടെ നിന്നെ കാണാൻ കഴിയുമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച കാഴ്ച അതൊന്ന് കാണാൻ ഞാൻ ഏറ്റവും പ്രേമിക്കുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ പ്രേമഭാജനമായ അല്ലാ, നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം മുഴുവനും, എന്റെ ഇബാദത്ത് മുഴുവനും നിന്റെ തൃപ്തി മാത്രമാണ് എന്റെ ലക്ഷ്യം റബ്ബേ. അതിനപ്പുറം ഒരു സ്വർഗവും ഞാൻ മോഹിച്ചിട്ടില്ല. ഓ, നമ്മളെല്ലാരും സ്വർഗവും മോഹിക്കുന്നല്ലേ. സ്വർഗം വേണ്ടേ? നമ്മളെ കൊണ്ടതേ പറ്റൂ. നമ്മളൊക്കെ നിറഞ്ഞ കുറഞ്ഞവരാ, താഴേക്കിടയിലുള്ളവരാ. അപ്പൊ നമ്മൾ ആ സ്വർഗം മോഹിക്കുന്നത് തന്നെ വലുതാ. ഈ പറഞ്ഞ ആളൊക്കെ ഒരുപാട് ഉയരത്തിലുള്ളത്. ഈ പറഞ്ഞ നമ്മളെ പോലെ അവിടെ ഒരുമിച്ച് കൂടി ആയിരങ്ങൾ ഞെട്ടി, ഓ പടച്ചോനെ, ഞങ്ങളൊക്കെ ഒന്ന് സ്വർഗം കിട്ടണോന്ന് കൊതിക്കുമ്പോ ഈ പെണ്ണെന്താ ഈ പറയണത്? എല്ലാരും അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുക. ഈ ബൈത്തും പാടി പൊട്ടിക്കരഞ്ഞിട്ട് കഴമ്പം വിട്ടിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി മഹദ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്, ഒരൊറ്റ ഓട്ടോ റബ്ബിനെ തേടിയിട്ടുള്ള ഓട്ടം മാമലകൾക്കിടയിലേക്ക് ഓടിക്കയറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരുടെ കണ്ണുനീരി വീണ മണ്ണായത്, അവര് കരഞ്ഞ മണ്ണായത്, ഇവിടെ എത്തിയ ഒരു മഹാന്മാരും കരയാതെ പോയിട്ടില്ല. നമുക്കും വേണോ അതൊക്കെ? അവസാനം ഈ കാബ നമ്മളിൽ നിന്ന് പിരിഞ്ഞു മാറുമ്പോ അണപൊട്ടാൻ കഴിയണം നമുക്ക്. നമ്മളെ വീട്ടിൽ നിന്ന് മക്കളെ കളഞ്ഞിട്ട് വരുമ്പോ നമുക്കുണ്ടായ ഒരു വേദനയില്ലേ, അതിനപ്പുറം നമ്മുടെ ബാപ്പ മരിച്ചു കിടക്കുമ്പോ ആ ബാപ്പാടെ മയ്യത്ത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാടെ മയ്യത്ത് വേണ്ട, നമ്മുടെ പ്രിയപ്പെട്ട അരുമ മക്കളുടെ മയ്യത്തൊന്ന് സങ്കല്പിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരാപത്തും വരുത്താതിരിക്കുമാറാകട്ടെ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് വെള്ള പുതച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് കരള് പറിക്കുന്ന വേദനയോടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിരഹമുണ്ടല്ലോ, ഒരു തേങ്ങലുണ്ടല്ലോ, ഒരു ദുഃഖമുണ്ടല്ലോ. അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാഹു ആയുസ് ബാക്കിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം എല്ലാമായ പരിശുദ്ധമായ കഅബ. അപ്പൊ എന്തൊക്കെയാണ് കഅബയും നമ്മളും തമ്മിൽ? വല്ലാത്തൊരു ബന്ധം, വല്ലാത്തൊരടുപ്പം. ആ കഅബയോട് അവസാനത്തെ സലാം പറയാൻ റഹീം ഉസ്താദ് പറഞ്ഞു വിടുമ്പോ അവിടെ ചെന്ന് സലാം പറഞ്ഞ് മടങ്ങുമ്പോ കണ്ണ പൊട്ടാൻ കഴിയണം, ഉണ്ടാക്കി കരയണം എന്ന്. അത് നല്ലതാ, പക്ഷേ അതല്ലാതെ ഉള്ളിൽ നിന്ന് പൊട്ടണം, പിരിയാൻ കഴിയാത്ത ബന്ധമായി ഈ കഅബയും നമ്മളും തമ്മിൽ മാറണം. നമുക്ക് ആ ബന്ധം ഉണ്ടെങ്കിൽ കഅബയ്ക്ക് നമ്മളോടും ബന്ധമുണ്ട്, കഅബയും കരയും നമ്മൾ ഓർത്തിട്ട്. നമ്മളെ കണ്ണുനീരല്ല എന്ന് മാത്രം അത്തരത്തിൽ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നമ്മളിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച, ഞാൻ നിർത്തേ, വ്യാഴാഴ്ച നമ്മളെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയ ഒരു രീതിയിലല്ലേ ഇപ്പൊ നമ്മൾ? നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, നമുക്ക് ഒരുപാട് സ്ഥാനം ഇപ്പൊ വേറെ ഉണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ കഅബ നമുക്ക് വേണ്ടി നാളെ സാക്ഷി പറയും റബ്ബിന്റെ മുമ്പിൽ. ഒരാളും സഹായിക്കാനില്ലാത്ത റബ്ബിന്റെ കോടതി, ഒരു പിടിവള്ളി കൊണ്ടുപോലും രക്ഷപ്പെടാൻ കഴിയാത്ത അള്ളാടെ കോടതി. ആ കോടതിയിൽ വെച്ച് നമ്മളെ ഉമ്മ നമ്മളെ നോക്കൂല, കാരണം നോക്കാൻ കഴിയൂല. നമ്മളെ മക്കളെ നമ്മൾ നോക്കൂല, ആരും ആരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ആരെയും നോക്കാൻ കഴിയാത്ത അള്ളാടെ കോടതി ഉണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫ് പഠിപ്പിച്ചില്ലേ, അൽമാലു വൽ زينه الحياه الدنيا والباقيات الصالحات خير عند ربك ثوابا وخير املا ويوم نسير الجبال وترى الارض بارزه وحشرناهم فلم نغادر منهم احدا. അങ്ങനെ ഒരു ലോകമുണ്ട് നമ്മൾ അനുഭവിച്ചേ പറ്റും. കാരണം ജനിച്ചു
ജനിച്ചുപോയി. ഇനി നാളെ മഹ്ശറിൽ അത് കണ്ടേ പറ്റൂ. റബ്ബിന്റെ മുമ്പിൽ നിന്ന് വിയർക്കുന്ന ഒരു രംഗമുണ്ട്. 50,000 വർഷം കാല് ചലിക്കാൻ അള്ളാഹു അനുവദിക്കില്ല ഉമ്മമാരെ, സഹോദരിമാരെ. അതിന് ഞാനായാലും നിങ്ങളായാലും ആരായാലും ശരി, കാലൊന്ന് മാറ്റി ചവിട്ടാൻ അള്ളാഹു അനുവദിക്കാതെ 50,000 വർഷം പൊതിച്ചു നിർത്തും റബ്ബ്. സഹാബത്ത് കരഞ്ഞുപോയി. കാരണം നബി ഇത് പറഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഈ 50,000 വർഷത്തിനിടയിൽ പച്ച വെള്ളം പോലും അള്ളാഹു തരില്ലെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഇതെങ്ങനെ കരയാതിരിക്ക? ഒരു മനുഷ്യന്റെ കരച്ചിലും വന്ന് കേൾക്കൂല. ലാ യൻദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മ, കരുണയുടെ ഒരു നോട്ടം പോലും അള്ളാഹു നോക്കാത്ത ഒരു 50,000 വർഷമുണ്ട്. അത് ഞാനും അനുഭവിച്ചേ പറ്റും, അത് നിങ്ങളും അനുഭവിച്ചേ പറ്റും. ഇത് നബി പറഞ്ഞപ്പോഴാ അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്, ദിയാലൈത്തനെ കുന്തു ശഹറത്ത് സ്വദരിമോ. ഓ, സമാധാനം കിട്ടുന്നില്ല റബ്ബേ, സമാധാനം കിട്ടുന്നില്ല റബ്ബേ. ഇങ്ങനെ ഒരു മഹ്ശറയിൽ നീ തിളപ്പിച്ച് നിർത്തുമെങ്കിൽ പിന്നെന്തിനു നീ എന്നെ പടച്ചു, എന്നെ മനുഷ്യനാക്കി പടയ്ക്കണ്ടായിരുന്നു. ഒരു മുഅ്മിനിന്റെ നെഞ്ചും കൂട്ടിലുള്ള 100 കണക്കിന് വരുന്ന രോമകൂപങ്ങളിൽ ഒരു രോമമാക്കി എന്നെ പടച്ച പോരായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ അവസരത്തിൽ നമ്മുടെ എല്ലാമെല്ലാമായ ഇപ്പൊ നമ്മുടെ കരളായ ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളറയില് നിലഞ്ഞു നിൽക്കുന്ന ഈ പുണ്യമായ കഅബയിലെ നമ്മൾ ജീവനാക്കി കൊണ്ട് നടക്കുന്ന ഈ കഅബ, ഇത് നാളെ വരും റബ്ബിന്റെ മുമ്പിൽ ഇതേപോലെ യശസ് ഉയർത്തി, ഇതേപോലെ തല ഉയർത്തി. നോക്കിയാണ് അതിന്റെ സൈഡിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ എത്ര ഉയരും. ഐമുസ പറഞ്ഞെങ്കിൽ മറ്റേ ക്ലോക്ക് ടവറൊക്കെ 100 നിലയുണ്ടാവും, 100 നിലയുണ്ട്. പക്ഷെ അതിന്റെ മുമ്പേക്കും ആ കഅബയുടെ ആ ഉയർച്ച ഒരു പ്രത്യേകത തന്നെയല്ലേ. നമുക്ക് കാണുമ്പോ തന്നെ ആ 100 നിലയെക്കാളും വിപ്ലവമായിട്ട് നമുക്ക് തോന്നും. അത് ആ കഅബയുടെ രാജ കൊട്ടാരമല്ലേ, ലോക രാജാവിന്റെ കൊട്ടാരമല്ലേ. അപ്പൊ അതിന്റെ അത് ഇതേ യശസ്സോടെ നാളെ ഈ കഅബ റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കും, നമ്മളൊക്കെ തകർന്നു നിൽക്കും. എന്നിട്ട് റബ്ബിനോട് പറയും, അല്ല ചോദിക്കും, എന്താണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്താന്ന് ചോദിക്കുമ്പോ പറയും, പാവങ്ങൾ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീടുകൾ താണ്ടി കുടുംബങ്ങൾ കളഞ്ഞിട്ട് യാത്ര ചെയ്ത് ദുരിതം വേറിയിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ പിടിച്ച് പൊട്ടി വീണിട്ടുണ്ട്, എന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എന്നിലൂടെ നടന്നിട്ടുണ്ട്, എന്നെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്, അവസാനം എന്നോട് സലാം പറഞ്ഞ് പിരിയാൻ പോലും പറയാതെ എന്റെ മുമ്പിൽ നിന്ന് പൊട്ടി വീണ അടിമകളുണ്ട് ഇവിടെ. അവരെ മുഴുവനും എനിക്ക് വിട്ടുന്ന, എനിക്ക് അവരെയും കൊണ്ട് സ്വർഗത്തിൽ പോണം, അവരെ ഇതുപോലെ പിടിച്ചു നിർത്താൻ ഞാൻ അനുവദിക്കൂല. അതുകൊണ്ട് റബ്ബേ നീ അവരെ വിട്ടുതരാതെ ഞാൻ ഇവിടെ നിന്ന് ചലിക്കൂല എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി റബ്ബിനോട് യാചിക്കും ഈ പരിശുദ്ധമായ കഅബ. അതിന് ആ ഒരു ബന്ധം വേണമെന്ന് മാത്രം. അപ്പൊ ഉടനെ അള്ളാഹു ഹജ്ജ് സ്വീകരിക്കപ്പെട്ട അടിമകളെ വിട്ടുകൊടുക്കും. എന്നിട്ട് കഅബയോട് പറയും, നിനക്ക് മതിയായോ, നിനക്ക് നിറഞ്ഞോ, ഹലിം തല നിനക്ക് നിറഞ്ഞെങ്കിൽ പൊക്കോളാൻ പറയും. ഉടനെ കഅബ പറയും, പറ്റൂല, എനിക്ക് ഇവരെ മാത്രം കിട്ടിയാ പോരാ, നിന്റെ പാപികളായ അടിമകളായിരിക്കാം. ഉടനെ അള്ളാഹു പറയും, ബാക്കിയുള്ളവരെ വിട്ടുതരാൻ പറ്റൂല, അവരൊക്കെ പാപം ചെയ്തവരാ, അവര് വന്നിട്ടുണ്ട്, 15 ദിവസം നിന്നവരാ, 8 ദിവസം നിന്നവരാ, അതിനെക്കാളും അക്രമം ചെയ്തവരാ. ഉടനെ കഅബ പറയും, പാപം ചെയ്തവരും ചെയ്യാത്തവരും അത് നിന്റെ മുമ്പിൽ, പക്ഷെ എന്റെ അടുക്കൽ വന്ന് കരഞ്ഞവരാ അവർ, എന്റെ അടുക്കൽ വന്നിട്ട് പ്രതീക്ഷ ർപ്പിച്ചവരാ അവര്, എന്റെ ഓരത്ത് കൂടാൻ വേണ്ടിയിട്ട് തിക്ക് തിരക്കിന്റെ ഇടയിൽ ബുദ്ധിമുട്ടിയവരാ അവർ. അതുകൊണ്ട് അവരെ എനിക്ക് വിട്ടുതരാതെ ഞാൻ പോകില്ല, അവസാനത്തെ ആളിനെയും എനിക്ക് വിട്ടുതരാതെ ഞാൻ തിരിച്ചു പോകൂല, തൃപ്തിപ്പെടൂല പടച്ചവരെ എന്ന് കഅബ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം കഅബയുടെ ഓരത്ത് നിന്ന് കരഞ്ഞവരെ പോലും അള്ളാഹു ഈ കഅബയ്ക്ക് വിട്ടുകൊടുക്കും. എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് നേട്ടം കിട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ട് കഅബ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അങ്ങനെ ഒരു ബന്ധം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 4-5 ദിവസത്തിന്റെ ഇടയിൽ ഇനി അത് പരമാവധി കൂട്ടി കഅബ നമുക്ക് എല്ലാം എല്ലാമായി മാറണം. അള്ളാഹു അത്തരത്തിലുള്ള നല്ല ഇബാദത്താക്കി, നല്ല മനസ്സാക്കി, നല്ല ക്ലാസ്സാക്കി, നല്ല ജീവിതമാക്കി അള്ളാഹു നമ്മൾ കബൂലാക്കുമാറാകട്ടെ. ഇവിടെ വീണ സങ്കടങ്ങളും ഇവിടെ വീണ തേങ്ങലുകളും കഅബയെ സന്തോഷിപ്പിക്കുന്ന, കഅബയുടെ ഉടമസ്ഥനായ പടച്ച റബ്ബിനെ സന്തോഷിപ്പിക്കുന്ന ഈ മണ്ണിന്റെ അർഹത അല്ലാഹു നൽകിയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്ന നല്ല അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് കാലം കുടുംബസമേതം മക്കളോടൊത്ത് ഈ കഅബം തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സലാമുകൾക്ക് കഅബം സലാം മടക്കി പ്രത്യഭിവാദം തരുന്ന ഒരു ബന്ധം അല്ലാഹു നൽകും.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامه ارحم الراحم يا الله ارحم ديالو يا الله കരുണ കടലായ അല്ലാ സ്നേഹനിധിയായ അല്ലാ ഈ പാപങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ഈ പാപികൾക്ക് ഉത്തരം തരണേ തമ്പുരാനെ ആരുമില്ലാത്തവരാണ് റഹ്മാനെ നീയല്ലാതെ വേറെ ഒരു തുണ ഞങ്ങൾക്കില്ല തമ്പുരാനെ ഞങ്ങൾ ഒരുപാട് പാപം പ്രവർത്തിച്ചിട്ടുണ്ട് റഹ്മാനെ ഞങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള അല്ലാ ഞങ്ങളെ ഉമ്മമാരെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാ ഞങ്ങളെ ബാപ്പമാരെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാ ഞങ്ങളെ മക്കളെക്കാളുപരി ഞങ്ങളെ സ്നേഹിക്കുന്ന റഹ്മാനെ ഞങ്ങളൊന്ന് സങ്കടപ്പെട്ടാൽ അതുപോലും സഹിക്കാതെ ഞങ്ങൾക്ക് ഇജാബത്ത് തരുന്ന യജമാനായ റബ്ബേ ഞങ്ങളെ വിളികൾ കേട്ട് തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഉത്തരം തരുന്ന തമ്പുരാനെ ഞങ്ങൾ കരയുന്നത് പോലും ഇഷ്ടപ്പെടാത്ത യജമാനായ റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ പടച്ചവരെ സർവാപരാധങ്ങളും മാപ്പാക്കി തരണേ അല്ലാ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ പടച്ചവരെ നിന്നെ പറഞ്ഞപ്പോ കരഞ്ഞ മജ്ലിസാണ് തമ്പുരാനെ നിന്റെ പരിശുദ്ധമായ കഅബയെ കുറിച്ച് പറഞ്ഞപ്പോ അണപൊട്ടിയ മജ്ലിസാണ് തമ്പുരാനെ ഈ കണ്ണുനീരുകൾ നല്ല അമലുകളാക്കി സ്വീകരിക്കണേ അല്ലാ പടച്ചവരെ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാ നിന്റെ കഅബം തവാബ് ചെയ്തവരാണ് തമ്പുരാനെ നിനക്ക് വേണ്ടി ഉംറ നിർവഹിച്ചവരാണ് റഹ്മാനെ നിന്റെ പരിശുദ്ധമായ കഅബയെ ഈ സ്നേഹനിധിയായ മക്കളെ ചുംബിച്ചതുപോലെ ചുംബിച്ചവരാണ് തമ്പുരാനെ ഇനി ഒരു തെറ്റിലേക്ക് ഞങ്ങളെ വിടല്ലേ അല്ലാ ഒരാക്രമത്തിലേക്കും തള്ളരുതേ അല്ലാ അഥവാ ചെയ്തു പോയാൽ കുറ്റബോധത്തോടെ മടങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ പടച്ചവനെ വേർപിരിയാൻ കഴിയാത്ത ഒരു ബന്ധം ഈ പരിശുദ്ധ കഅബയും ഞങ്ങളും തമ്മിൽ തരണേ അല്ലാ പടച്ചവരെ മദീനയിലെ പുണ്യപൂവായ ഞങ്ങളെ റൂഹിയായ ഉപ്പമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്ന ഒരു സംഘമാക്കണേ അല്ലാ മുത്തുനബിയുടെ ഈ മുത്തുമോനെ മാനിച്ചുകൊണ്ട് ഞങ്ങളെ മുഴുവനെയും സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ അർഹതയില്ലെങ്കിലും യാചിക്കുന്ന റഹ്മാനെ നിന്നെ കാണാൻ ഒരവസരം ഞങ്ങൾക്ക് തരണേ അല്ലാ അർഹതയില്ലെന്ന് പറയരുതേ അല്ലാ അവകാശമില്ലെന്ന് പറയരുതേ അല്ലാ ഞങ്ങളും കൊതിച്ചു പോയി തമ്പുരാനെ ഞങ്ങളും ആഗ്രഹിച്ചു പോയി തമ്പുരാനെ അതുകൊണ്ട് റബ്ബേ നിന്നെ കാണാൻ അവസരം തരണേ അല്ലാ വൈമൂലത്തിൽ ബിസിയ ബീവിയെ പോലുള്ള ഭാഗ്യമുള്ള ജന്മങ്ങൾക്ക് നീ അവസരമൊരുക്കുമ്പോൾ ഈ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതേ അല്ലാ ഈ പാവങ്ങളെ അവഗണിക്കരുതേ അല്ലാ പോടാ അവസരമില്ല അർഹതയില്ലെന്ന് പറഞ്ഞ തള്ളരുതേ അല്ലാ പടച്ചവനെ ഞങ്ങളെ പാപപ്പെട്ട കൂട്ടുകുടുംബങ്ങൾ കണ്ണുനീരോടെ ഞങ്ങളെ യാത്രയാക്കി റഹ്മാനെ ഞങ്ങളെ ഒരു നേരത്തെ വിളിക്ക് വേണ്ടി അവരെ കാത്തിരുന്നു തമ്പുരാനെ അവരോരോ നിസ്കാരത്തിന് ശേഷവും ഞങ്ങൾക്കൊരാപത്ത് വരാതിരിക്കാൻ ദുആ ചെയ്യുന്നു റബ്ബേ ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്കൊരാപത്തും വരുത്തരുതേ അല്ലാ ഒരപകടത്തിലും പെടുത്തരുതേ അല്ലാ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തകളും അവരെ കുറിച്ച് കേൾപ്പിക്കരുതേ അല്ലാ പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഇണകൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അവര് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് പകരം നീ സ്വർഗമേകണേ അല്ലാ പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദീർഘായുസ് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം നസീബാക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളെ എല്ലാമെല്ലാമായി ഞങ്ങളെ ആരോമൽ മക്കൾ ഞങ്ങളെ ഉപ്പയെന്നും ഉമ്മയെന്നും ബാപ്പയെന്നും ഒക്കെ നിഷ്കളങ്കമായി വിളിക്കുന്ന ഞങ്ങളെ പൊന്നോമല മക്കൾ ഞങ്ങളുടെ മക്കളുടെ മക്കൾ അടക്കം തമ്പുരാനെ ഞങ്ങളെ മക്കൾക്കൊരാപത്തും വരുത്തരുതേ അല്ലാ
അപകടത്തിലും പെടുത്തരുതേ അല്ലാ, ഒരു രോഗവും നൽകരുതേ അല്ലാ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ മക്കളെ നീ തിരിച്ചു വിളിക്കരുതേ അല്ലാ, പടച്ചവനെ ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കാനും ഞങ്ങളെ കബറുകളിൽ മണ്ണിടാനും ഞങ്ങൾ കൊതിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളെ മക്കളുടെ മയ്യത്തുകൾ നിസ്കരിക്കേണ്ട ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആ മക്കളുടെ വെള്ളമുതച്ച ശരീരങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. കടക്കാരുണ്ട് റബ്ബേ, കടം വീട്ടണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനേ, വസ്തുവില്ലാത്തവർക്ക് വസ്തു നൽകണേ തമ്പുരാനേ, പടച്ചവനെ മക്കളില്ലാത്ത പാവങ്ങൾ ഞങ്ങളിലുണ്ട് റഹ്മാനേ, ഈ കഅബയുടെ ബറക്കത്തുകൊണ്ട് അവരുടെ എന്ത് പ്രശ്നമാണെങ്കിലും നീ പരിഹരിച്ച് അവരെ ബാപ്പയും ഉമ്മമാരുമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ റഹ്മാനെ, ഗൾഫിന്റെ ഓരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട് റബ്ബേ, ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ മുത്തുമക്കളുണ്ട് റബ്ബേ, ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരുണ്ട് റബ്ബേ, അവര് ചൂടും വെയിലുമൊക്കെ ഒരുപോലെ അനുഭവിച്ചുകൊണ്ട് പണിയെടുക്കുകയാണ് തമ്പുരാനെ, ഞങ്ങളെ ഉമ്രയ്ക്ക് വിടാനും ഞങ്ങൾക്ക് ഭക്ഷണം തരാനും ഞങ്ങളെ സന്തോഷിപ്പിക്കാനും അവരെ കഷ്ടപ്പെടുന്നു റബ്ബേ, അവരെ എപ്പോഴും സന്തോഷിപ്പിക്കണേ അല്ലാ. ഖൈറല്ലാതെ മറ്റൊന്നും അവർക്ക് നൽകരുതേ അല്ലാ, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അവര് സ്വയം മറന്നുപോയവരാണ് തമ്പുരാനെ, അവരൊന്നും സുഖിക്കാൻ ഉപയോഗിക്കുന്നില്ല റബ്ബേ, എല്ലാം ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണ് അവരൊരുക്കു കൂട്ടുന്നത് തമ്പുരാനെ, അവരുടെ ഒരു വിഷമങ്ങളും ഞങ്ങളോട് പറയാറില്ല, അവരുടെ ഒരു സങ്കടങ്ങളും ഞങ്ങളോട് പറയാറില്ല റബ്ബേ, നീ അവർക്ക് തുണയേകണേ അല്ലാ, നീ അവർക്ക് ഖൈറേകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ, എല്ലാവരെയും പരിഹരിക്കണേ റഹ്മാനെ, എല്ലാവർക്കും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് നൽകണേ തമ്പുരാനെ, എല്ലാവരുടെ വിഷമങ്ങളും തീർക്കണേ തമ്പുരാനെ, എന്തൊക്കെ രോഗങ്ങളാണ് റബ്ബേ കണ്ടു നിൽക്കാൻ കഴിയാതെ പിടപിടയ്ക്കുന്നതിന്റെ അടിമകൾ, അവരുടെ വേദന കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, മാരകമായ ക്യാൻസർ എന്ന രോഗം കാർന്നു തിന്നുന്നതിന്റെ അടിമകൾ, ഉസ്താദേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ, വേദനിച്ചിട്ട് താങ്ങുന്നില്ലെന്ന് പറഞ്ഞ് അടപൊട്ടിക്കരഞ്ഞ പാപപ്പെട്ട സഹോദരനടക്കം അല്ലാ ശിഫ നൽകണേ ശിഫ നൽകണേ അല്ലാ, അങ്ങനത്തെ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പാവങ്ങളാണ് റഹ്മാനെ, വേദന തിന്നാ ഞങ്ങൾക്കാവൂല തമ്പുരാനെ, പടച്ചവനെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വേദനകളും ഒരു രോഗങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കാർക്കും നൽകരുതേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പാവങ്ങൾ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, സ്വർഗം നസീബാക്കണേ അല്ലാ, അവരുടെ മണ്ണറകളെ സ്വർഗത്തിന്റെ മണിയറകളാക്കണേ അല്ലാ, ഇരുളറകളെ സ്വർഗീയ പൂരിതമാക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്രകളും അമലുകളും അവരെയും സന്തോഷിപ്പിക്കുന്ന അമലാക്കണേ റഹ്മാനെ, ഞങ്ങളോടൊപ്പം ലക്ഷക്കണക്കിന് അടിമകൾ ഈ കഅബം തവാഫ് ചെയ്യുന്നുണ്ട് തമ്പുരാനെ, എല്ലാവരുടെ തവാഫുകളും സ്വീകരിക്കണേ അല്ലാ, എല്ലാവരുടെ സഅയുകളും കബൂലാക്കണേ അല്ലാ, എല്ലാവരുടെ ഉംറകളും മാനിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഇതുപോലെ ഹജ്ജിന് ഒരുമിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങൾക്ക് ഇവിടെ എത്താൻ വഴിയാട്ടിയായി നീ നിശ്ചയിച്ച ഞങ്ങളെ സഹോദരന് ഖൈറ് ബറക്കത്തുകളെ നിറക്കണേ അല്ലാ, ഞങ്ങളെ ബഹുമാന്യ സയ്യിദിനെ മാനിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, അവസാനം നിന്റെ സ്വർഗത്തിലെത്തി സ്വർഗം മറന്ന് നിന്നെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങളെ ദുആയ സ്വീകരിക്കണേ അല്ലാ.
ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ, കിബറ് തരല്ലേ അല്ലാ, അസൂയ തരല്ലേ അല്ലാ, കുശുംബ് തരല്ലേ അല്ലാ, വൃത്തികെട്ട ഒരു സ്വഭാവങ്ങളും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, പൊതുസമൂഹ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രകടനത്തിന്റെ ശൈലിയും ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാനെ, ഇഖ്ലാസ് തരണേ അല്ലാ, തത്വ തരണേ അല്ലാ, നിന്നെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, മുത്തലബിയോടുള്ള മഹബത്ത് നിറച്ച് തരണേ അല്ലാ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم